Hi friends, hello everyone. Our channel le matre video le ek vidum swagatham. Inna ta jeevitha sahajirengal ansarichittu namukku ellavarku ariyavunna karyamaana. Nammale ella karyangalum online vadiyaanu cheyyunnathu. Adu edengil oru office il abeksha samarppikkananengilum jolikku vendi abekshikkananengilum ini kuttikalude vidyabhyasam sambandhichu endengilum admission de abekshakal samarppikkananengilum ella karyangalum nammale online aayittanu cheyyunnathu. अब ऑनलाइन इंगे अपेक्षक समर्पी वाचर्य नमुक चल अनुबंध डॉक्यूमेंट्स नमुक अप्लोड वो स्कैन नमुक अप्लोड अब एल वीडी प्रिंटर स्कानर अगते उपकरण का साध्य अब नाम फोण उपयोगे नमुक ई री स्कान पचू ना क्वाटी एने स्कान नमुक अप्लोड पचू अब ചില ഗവൺമെന്റ് തലത്തിലുള്ള ഓഫീസസിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷകളൊക്കെ കൊടുക്കാനായിട്ട് പോകുമ്പോഴേക്കും നമുക്ക് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നു, അതിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ ഇടുന്നു, എന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കുന്നു. അതിനെയാണ് സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതും ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും? അപ്പോൾ നമുക്ക് സിഗ്നേച്ചറും നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് അപ്ലോഡിങ്, അതുപോലെ തന്നെ സ്കാനിങ്, സിഗ്നേച്ചർ സ്കാനിങ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയുള്ള സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ സ്കാൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിനുള്ളിൽ ഡോക്യുമെൻറ്റ് സ്കാനർ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ ലിസ്റ്റുകൾ വരും. ഇതിനകത്ത് രണ്ടാമത് കാണുന്ന ലിസ്റ്റ്, ആ ഒരു PDF എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ വേണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഫസ്റ്റ് കിടക്കുന്ന ഡോക്യുമെൻറ്റ് സ്കാനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഇതുപോലെ ആടൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഈ ഒരു ഇൻ്റർഫേസിനുള്ളിൽ നമുക്ക് മേളിലായിട്ട് ഡോക്യുമെൻറ്റ് സ്കാനർ എന്നൊക്കെയുള്ള ഹെഡിങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. താഴെ ഒരു ക്യാമറയുടെ ഒരു ഫിഗറും കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഗ്യാലറിയുടെ ഫിഗറും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു സ്കാൻ ചെയ്യുന്ന ഡോക്യുമെൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ക്യാമറയിലോട്ടുള്ള ആക്സസ് അവിടെ ചോദിക്കുന്നുണ്ട്. അലോ കൊടുക്കുക. മീഡിയാസിലോട്ട് ഗ്യാലറിയിലുള്ള ആക്സസും ചോദിക്കുന്നുണ്ട്, അലോ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾക്കുള്ള ഡോക്യുമെൻറ്റിനെ നമ്മൾ ഫോട്ടോ നല്ല വൃത്തിയായിട്ട് ഫോക്കസ് ഒക്കെ ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാനായിട്ട് ഒരു കാർഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ID കാർഡും ലൈസൻസും ഒക്കെ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. ഇനി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതും ഇതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം അതിനെ ക്രോപ്പ് ചെയ്ത് കറക്റ്റാക്കണം. ക്രോപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സംവിധാനം ഇവിടെ നമുക്ക് തരുന്നുണ്ട്. ഇതിനെ ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ക്രോപ്പ് ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക, എന്നിട്ട് താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്ത ആ ഒരു പാർട്ട് മാത്രം നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി താഴെ കുറേ എൻഹാൻസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പല രീതിയിൽ മാറ്റാം. ഇപ്പോൾ ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പം കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടി. ഗ്രേ കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ വരും. ഇപ്പോൾ ലൈറ്റൺ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു കാർഡിന് ലൈറ്റൺ ആണ് നന്നായിട്ട് എനിക്ക് തോന്നിയത്. ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പം ആ ഒരു സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ സേവ് ആയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒന്നും കൂടെ സെലക്ട് ചെയ്യാതെ അപ്പോൾ അതാ താഴെ റൈറ്റ് സൈഡിൽ ഒരു പെന്നിൻ്റെ ഐക്കണും ലെഫ്റ്റ് സൈഡിൽ ഷെയർ ബട്ടണും കാണുന്നുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഷെയർ കൊടുത്തിട്ട് നമുക്ക് വാട്സപ്പിലോട്ടോ ഇമെയിലിലോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്യാം. ഇനി അതല്ല,
ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ സെൽഫ് അറ്റസ്റ്റേഷൻ സിഗ്നേച്ചർ ഒക്കെ ആഡ് ചെയ്യണം. ഡിജിറ്റൽ സിഗ്നേച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം താഴെ കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു പെന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സിഗ്നേച്ചർ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ടിക്ക് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഈ സിഗ്നേച്ചർ നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു വെക്കാം, സൈസ് കൂട്ടാം, ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സിഗ്നേച്ചർ ഇടുമ്പം കറക്റ്റായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ടിക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ മനോഹരമായിട്ട് ഇതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഐഡൻറ്റിറ്റി കാർഡൊക്കെ ആണെങ്കിൽ ഈ നല്ല രീതിയിൽ ഇതുപോലെ സ്കാൻ ചെയ്യാനായിട്ടും പറ്റും. ഇനി ഇത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കിന് പല ഓപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ വാട്സപ്പ് ഒക്കെ മാക്സിമം കൊടുക്കാതിരിക്കുക. വാട്സപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഇമെയിലോട്ട് തന്നെ അറ്റാച്ച് ചെയ്യുക. ഇമെയിൽ അറ്റാച്ച് ചെയ്തിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം ആവശ്യമുള്ള ഒരു കാര്യമാണ് അഡ്മിഷനും ജോലിയൊക്കെ സംബന്ധിച്ചിട്ട്. അപ്പം വീഡിയോയ്ക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.